കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ കൂട്ടുകാർക്കും സൺഡേ സ്കൂളിലേക്ക് സ്വാഗതം. അനുഗ്രഹിക്കപ്പെട്ട ഈ ആഴ്ചയുടെ ഒന്നാം ദിവസത്തിൽ നമുക്ക് വീണ്ടും ആരോഗ്യത്തോടും ക്ഷേമത്തോടും ഈ നിലയിൽ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകിയതോർത്ത് നമുക്ക് മഹത്വം കർത്താവിന് അർപ്പിക്കാം. രോഗങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെയും അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭീതിയുടെ നിഴൽ മനുഷ്യൻ്റെ മേൽ വീണ് ഭയചകിതരായി മനുഷ്യൻ തീരുന്ന ഈ സമയത്ത് ഇതുവരെയും സൂക്ഷിച്ച നമ്മുടെ ദൈവത്തിന് എല്ലാ മഹത്വവും മാനവും നമുക്ക് അർപ്പിക്കാം. സർവേശ്വരൻ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സദൃശ്യവാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ക്ഷണിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇരുന്നത് 9 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നുള്ള പാഠങ്ങളായിരുന്നു. ഇന്ന് നാം 10 അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 10 അധ്യായത്തിൽ നിന്ന് ചില ആത്മീക സത്യങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങളോട് ഒരുമിച്ച് പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും വളരെ സന്തോഷമായിട്ട് ഈ പഠനം തീരുന്നു, ചിന്തകൾ തീരുന്നു എന്നുള്ളതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നാം സദൃശ്യവാക്യങ്ങളുടെ ഒരു പഠന പരമ്പരയല്ല ചെയ്യുന്നത്, മറിച്ച് അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ചില ആത്മീക പാഠങ്ങളാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 10 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ കവിതകളിലൊക്കെ കാണുന്ന സമാന്തരതകൾ സദൃശ്യവാക്യം 10 അധ്യായത്തിൽ പ്രകടമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സമാന്തരതകൾ എന്ന് പറയുന്നത് സാധാരണ ഒരു കവിതയുടെ ഒരു സ്റ്റാൻസയിൽ കാണുന്ന അതേ ആശയമോ റിപ്പീറ്റേഷനോ സ്വീകരണമോ ഒക്കെ അതിൻ്റെ തുടർമാനമായ അടുത്ത ലൈനുകളിൽ കാണാനായിട്ട് കഴിയും. അതിനെയാണ് പാരലലിസം അഥവാ സമാന്തരതകൾ എന്ന് പറയുന്നത്. ഈ 10 അധ്യായം അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ സമാന്തരതകളായിട്ടല്ല, അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ആന്റിതെറ്റിക് പാരലലിസം എന്ന് അതിന് പറയും. സമാന്തരങ്ങൾ എന്ന് പറഞ്ഞാൽ വിപരീത സമാന്തരതകളാണ്. ഒരു ഭാഗത്ത് പറയുന്ന അല്ലെങ്കിൽ ഒന്നാമത്തെ വരിയിൽ പറയുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് രണ്ടാമത്തെ വരി പറയുന്നത്. നിങ്ങൾ ഈ 10 അധ്യായം മുഴുവൻ ഒന്ന് പരിശോധിച്ചാൽ വളരെ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒരു ഉദാഹരണം ഞാൻ ഈ 10 അധ്യായം മുഴുവൻ അങ്ങനെ തന്നെയാണെങ്കിലും വായിച്ച് ഞാൻ കേൾപ്പിക്കാം. ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, പോസിറ്റീവായിട്ട് പറയുക. എന്നിട്ട് വിപരീത സമാന്തരതമായിട്ട് പറയുന്ന വാക്ക് അടുത്ത ശ്രദ്ധിച്ച് അടുത്ത സ്റ്റാൻസ പറയാണ്, പോഷനായ മകൻ അമ്മയ്ക്ക് വ്യസ്നഹേതുവാകുന്നു. ദുഷ്ടതയാൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല. അടുത്ത പറയാണ്, നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. മൂന്നാം വാക്യം, യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല, ദുഷ്ടന്മാരുടെ കൊതിയോ അവൻ തള്ളിക്കളയുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്തെ ഭാഗത്ത് പറയുന്നതിൻ്റെ വിപരീതമായ ആശയത്തെ രണ്ടാം ഭാഗത്തിൽ പറയുകയാണ്. അതിനെ ആന്റിതെറ്റിക് പാരലലിസം എന്ന് പറയും, അഥവാ വിപരീത സമാന്തരത എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ളത് ഒരു വിശദീകരണമാണ് 10 അധ്യായത്തിൽ നൽകിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കാര്യങ്ങളെ വ്യക്തമാക്കി ലഭിക്കുവാനും പഠിക്കുവാനും ഈ വിപരീത സമാന്തരകൾ നമുക്ക് ഇടയായിട്ട് തീരും. ഒരു കാര്യത്തിൻ്റെ പോസിറ്റീവ് വശം മാത്രം പറഞ്ഞാൽ നമുക്കത് അങ്ങനെ സ്വീകരിക്കാനേ കഴിയുള്ളൂ. പക്ഷേ ഇവിടെ പോസിറ്റീവ് പറയുമ്പോൾ തന്നെ അതിൻ്റെ നെഗറ്റീവ് വശവും പറയുന്നുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് ഒരു വിഷയത്തെ പഠിച്ചെടുക്കാനായിട്ട് ഇടയാകുന്നതാണ്. ഉദാഹരണത്തിന് നമുക്ക് ഏവർക്കും അറിയാം, വാഹനം അമിത വേഗത്തിൽ ഓടിക്കരുത്, അപകടം ഉണ്ടാകും ഇല്ലയോ. അത് ഓടിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ മിക്കവാറും ഇടങ്ങളിലും നമുക്ക് ലഭിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഘടകവിരുദ്ധമായ ഒരു ഇൻഫർമേഷൻ എപ്പോഴും റോട്ടിൽ കൂടെ നൽകിക്കൊണ്ടിരിക്കും. എന്താ, വേഗത കുറയ്ക്കുക, വേഗത കുറയ്ക്കുക. എന്താ പറയാൻ കാരണം, നമ്മെ ഒന്നുകൂടെ അവെയർ ചെയ്യുവാൻ, നമുക്ക് കാര്യങ്ങളെ ഒന്നുകൂടെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ, നമ്മെ തന്നെ നിയന്ത്രിക്കുവാൻ, നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ. വലിയ വളവുകളൊക്കെ കാണുമ്പോൾ റോട്ടിൽ എഴുതി വെക്കാറുണ്ട്, വളവുണ്ട്, സൂക്ഷിക്കുക. എന്തിനാ അത് പറഞ്ഞിരിക്കുന്നത്? ആ കാര്യത്തെ നമുക്ക് പറഞ്ഞു തന്ന് മനസ്സിലാക്കി തരികയാണ് ദോഷം ഭവിക്കാതിരിക്കുവാൻ.
ഇത്ര ലളിതമായിട്ട് പത്താം അധ്യായത്തിൽ നൽകിയിരിക്കുന്ന ഈ സമാന്തര വിപരീത സമാന്തരതകൾ പഠിക്കുവാനും ചിന്തിക്കുവാനും നമുക്ക് ഇടയായിട്ട് തീരണം. ചില ആശയങ്ങൾ മാത്രം വളരെ പെട്ടെന്ന് ഞാനൊന്ന് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുക. അതിനു മുമ്പ് ഒരു ചെറിയ വാക്യം നമുക്കൊന്ന് പഠിച്ചാലോ? ഈ പത്താം അധ്യായത്തിലെ ഒരു വാക്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു, ഏഴാമത്തെ വാക്യം. ആ വാക്യം മംഗളൊന്ന് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്, ദുഷ്ടന്മാരുടെ പേരോ കെട്ടുപോകും. സദൃശവാക്യങ്ങൾ 10:7. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്, ദുഷ്ടന്മാരുടെ പേരോ കെട്ടുപോകും. നീതിമാനും ദുഷ്ടനും, നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്. നാം വായിക്കുന്നുണ്ടല്ലോ, നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. അതെ, നീതിമാനായിട്ട് ജീവിക്കുന്ന, ദൈവത്തോട് നീതി പുലർത്തുന്ന, ലോകത്തിൻ്റെ മുമ്പാകെ ദൈവിക നീതിക്ക് കീഴ്പ്പെട്ട് ജീവിച്ചിട്ടുള്ള നീതിമാന്മാരെ എന്നേക്കും ഓർമ്മയിലിരിക്കും. ആരും അവരെ മറന്നുകളയുകയില്ല. എന്നാൽ നാം വായിക്കുന്ന വാക്കിങ്ങനെയാണ്, ദുഷ്ടന്മാരുടെ പേരോ കെട്ടുപോകും. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്, ദുഷ്ടന്മാരുടെ പേരോ കെട്ടുപോകും. ഈ വാക്യം നിങ്ങൾ എല്ലാവരും മെമ്മറൈസ് ചെയ്യുവാനായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങൾ മാത്രം ഈ പത്താം അധ്യായത്തിൽ നിന്ന് നിങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. നാലാം വാക്യം, മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായി തീരുന്നു, ഉത്സാഹിയുടെ കയ്യോ സമ്പത്ത് ഉണ്ടാക്കുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഒന്നാമത് പറയുന്നത് മടിയനെ കുറിച്ച്, രണ്ടാമത് പറയുന്നത് ഉത്സാഹിയെ കുറിച്ച്. എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളായ നിങ്ങൾ ഏറ്റവും അത്യന്താപേക്ഷിതമായി അറിഞ്ഞിരിക്കേണ്ട ഒരു പാഠമാണ് സദൃശ്യവാക്യത്തിൽ ശലോമോൻ നൽകുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നു. മടിയന്മാർ ധാരാളം ഉള്ള ഒരു കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്ത് മാത്രമല്ല, എക്കാലവും മടിയന്മാരുണ്ട്. പക്ഷേ ഈ പ്രത്യേക പ്രതിസന്ധികൾ നിറഞ്ഞ ഈ സമയത്ത് മടിയന്മാരുടെ എണ്ണം വർദ്ധിച്ചു. ഇപ്പോൾ നമ്മുടെ ഡിസിപ്ലിനൊക്കെ മാറി. മറ്റ് നമുക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു, സ്കൂളിൽ പോകേണ്ടത് കൊണ്ടും മറ്റ് ഉത്തരവാദിത്തങ്ങളുള്ളത് കൊണ്ടും ജോലി ഭാരങ്ങളുള്ളത് കൊണ്ടും ഒക്കെ എല്ലാവർക്കും ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. ഇന്ന് ഡിസിപ്ലിൻ ഇല്ല. നമ്മൾ എഴുന്നേൽക്കുന്നത് നമുക്കിഷ്ടമുള്ള സമയത്ത്, ഉറങ്ങുന്നത് നമുക്ക് താല്പര്യമുള്ള സമയത്ത്, അത്യാവശ്യമായിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, ബാക്കി സമയം മുഴുവൻ മനുഷ്യൻ ഉറങ്ങുകയാണ്. നമുക്കുണ്ടായിരുന്ന ഡിസിപ്ലിൻ മുഴുവൻ നഷ്ടപ്പെട്ടു. അതിലൊരു നല്ല ശതമാനം മടിയന്മാരായിട്ട് തീർന്നിരിക്കുന്നു. എന്താ കാരണം? മറ്റൊന്നും ചെയ്യണ്ടല്ലോ, ഇങ്ങനെ ഇരുന്നാൽ മതി. അതുകൊണ്ട് മടിയന്മാരായിട്ട് തീർന്നു. ഞാനിങ്ങനെ പറയട്ടെ, മടിയന്മാർ ധാരാളം ഉണ്ടാകാറുണ്ട്. അവർ പണി ചെയ്യാറില്ല, അധ്വാനിക്കാറില്ല, കഷ്ടപ്പെടാറില്ല. അവർക്ക് യാതൊരു നിലയിലും എന്തെങ്കിലുമൊക്കെ കഴിക്കുക ജീവിക്കുക ഇങ്ങനെ പോകുന്ന മടിയന്മാർ. എന്നാൽ ഇവിടെ ശലോമോൻ പറയുകയാണ്, മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിട്ട് തീരുന്നു. അതെ, മടി നമ്മെ ദാരിദ്ര്യത്തിൽ കൊണ്ടുവന്നെത്തിക്കും. നമുക്ക് വേണ്ടിയത് മടിയല്ല. നാം ഇതിനു മുമ്പ് ഒന്ന് ചിന്തിച്ചിട്ടുണ്ട്. എന്താ ചിന്തിച്ചിട്ടുള്ളത്? മടിയന് നൽകിയിരിക്കുന്ന ഒരു ഗുണപാഠം, അല്ലെങ്കിൽ അവനെ ഗുണദോഷിക്കുമ്പോൾ അവനെ ഒരു ജീവിയെ കാണിച്ചിട്ട് പറയുന്ന ചില പ്രയോഗങ്ങളുണ്ട്. എന്തായിരുന്നു? നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം. മടിയ, നീ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക, അതിനെ നോക്കി എന്ത് പഠിക്കണം? ബുദ്ധി പഠിക്കണം. അപ്പോൾ മടിയനായ മനുഷ്യനെ, അലസനായ വ്യക്തിയെ എവിടെ പോയിട്ട് പാഠം പഠിക്കാനാ പറഞ്ഞിരിക്കുന്നത്? ലോകത്തിലെ ജീവികളിൽ ഏറ്റവും ചെറിയ ജീവിയായ ഉറുമ്പിന്റെ അടുക്കൽ പോയി നിന്ന് പാഠം പഠിക്കാനായിട്ടാണ് തിരുവചനം നമുക്ക് ഓർമ്മ തരുന്നത്. അതെ, ആ ജീവികളുടെ ഇടയിലേക്ക് ചെന്നാൽ അവരുടെ പ്രവൃത്തികളിലുള്ള ഊർജസ്വലത നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അല്പം വലുപ്പം മാത്രമുള്ള നമ്മുടെ ദൃഷ്ടിയിൽ വളരെ ചെറിയ ഒരു മണി അരി, അതിനെ എത്രയോ ഉറുമ്പുകൾ ഒരുമിച്ച് ചുമന്നുകൊണ്ടാണ് പോകുന്നത്. അവർക്ക് ആർക്കും അലസതയില്ല. വളരെ തിടുക്കത്തോടെ അവരോരോ അരിമണികളും ആ സ്ഥാനത്ത് നിന്ന് എത്തിക്കേണ്ട ഇടത്തേക്ക് വളരെ ശക്തിയോടെ, ആവേശത്തോടെ, വളരെ പെട്ടെന്ന് കൊണ്ടുപോവുകയാണ്. അവിടെ പോയി നിന്ന് ബുദ്ധി പഠിക്കണം, അലസത നമുക്ക് വെടിയണം. നമ്മളിലുള്ള അലസതകളെ ഉപേക്ഷിച്ചിട്ട് ഊർജസ്വലതയോടെ മുമ്പോട്ട് പോകുന്നുവെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരികയില്ല. കഷ്ടപ്പെടുവാൻ, നമ്മുടെ ശരീരം വളരെ എനർജറ്റിക് ആയിട്ട് നിന്ന് പ്രവർത്തിക്കുവാൻ ഒക്കെ ഇടയായിട്ട് തീരണം. അതുകൊണ്ട് മടിയുള്ള മനുഷ്യന്റെ കൈകൊണ്ട് അവൻ എത്ര പ്രവർത്തിച്ചാലും അവൻ ദരിദ്രനായിട്ട് തീരുകയുള്ളൂ. എന്നാൽ
കൂടെ പറയുന്ന ഒരു വാക്ക് നാം കണ്ടു, ഉത്സാഹിയുടെ കയ്യോ സമ്പത്തുണ്ടാകും. അതെ, ഏത് കാര്യത്തിനും നമുക്ക് വേണ്ടത് ഉത്സാഹമാണ്. സാധാരണ സ്കൂളുകളിൽ പേരൻസിനെ വിളിപ്പിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന, ടീച്ചേഴ്സ് കൊടുക്കുന്ന ഏറ്റവും നിർബന്ധമായിരിക്കുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് ഉത്സാഹമുള്ള കുഞ്ഞുങ്ങളാക്കി കുട്ടികളെ വളർത്തണം എന്നുള്ളതാണ്. സാധാരണ സ്കൂളിൽ വരുമ്പോൾ ടീച്ചേഴ്സിനോട് പറയാം, ടീച്ചേഴ്സ് പേരൻസിനോട് പറയാറുണ്ട്, നിങ്ങളുടെ കുഞ്ഞിന് ഒരു ഉത്സാഹമില്ല. എന്താ അത് കാണിക്കുന്നത്? ഉത്സാഹമില്ല എന്ന് പറഞ്ഞാൽ ഓ ഇതിങ്ങനെ പോയാൽ മതി, ആ എന്തെങ്കിലും പഠിച്ച കിട്ടുന്ന മാർക്ക് മതി, ഇങ്ങനെ ഉള്ളതിൽ തൃപ്തി അടഞ്ഞ് മാത്രം പോവുക. ഒരു കാര്യത്തെയും ഉത്സാഹത്തോടെ കാണുക, എനിക്കത് തീർക്കണം, എനിക്കത് ചെയ്യണം എന്നുള്ള ഒരു ആവേശഭരിതമായ ജീവിതമില്ലാതെ, ഉത്സാഹമില്ലാതെ അലസതയോടെ പോകുന്ന ഒരു വലിയ തലമുറ. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം. ഏത് മേഖലകളിലും ഊർജസ്വലതയോടെ നിൽപ്പാൻ, ആവേശത്തോടെ നിൽപ്പാൻ ഇടയാകട്ടെ. ഞാനിത് പറയുമ്പോൾ ഒരു വാക്ക് കടന്നു പറഞ്ഞാൽ ആവേശം ഏറ്റവും അധികം നമുക്ക് വേണ്ടിയത് നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിലാണ്, ആത്മീക കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണ്. നമുക്ക് ശുഷ്കാന്തി ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ വചനത്തോട്, ദൈവിക പ്രമാണങ്ങളോട്, ദൈവസഭ എന്ന വിഷയത്തോട് നമുക്ക് ആവേശമുണ്ടാകണം. പോരാ, നമുക്ക് വേണ്ടി ക്രൂശിൽ വേദനപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നമ്മുടെ പ്രാണപ്രിയനായ നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടാകേണ്ടത് ഒരു ആവേശമാണ്. അവനെ നമുക്ക് പ്രസംഗിക്കണം, അവനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണം, അവൻ്റെ നാമത്തിനു വേണ്ടി ജീവിക്കണം. നമ്മുടെ കർത്താവിനെ എവിടെയും ഏത് നിലയിലും ഉയർത്തുവാൻ ആവേശവും തിടുക്കവും നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ആകയാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം, അലസത നമുക്ക് വിടിയാം, നമുക്ക് ആവേശത്തോടെ ഊർജസ്വലതയോടെ ഉത്സാഹികളായിട്ട് നമുക്ക് മുന്നേറാം. കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ധാരാളം കാര്യങ്ങളുണ്ട്, അതിൽ ഒരു ആശയം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമ്മതിൻ്റെ 12-ാമത്തെ വാക്ക് ഇങ്ങനെ വായിക്കുന്നു, പക വഴക്കുകൾക്ക് കാരണമാകുന്നു, സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. ഇവിടെ 1-ാമത്തെ വിഷയം പക, മറ്റൊന്ന് സ്നേഹം. ഒന്നിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? പക വഴക്കുകൾക്ക് കാരണമാകുന്നു. അസൂയയും പകയും പിണക്കവും പലപ്പോഴും വഴക്കുകൾക്ക് കാരണമാകാറുണ്ട്. ഈ വഴക്കുകളെ ഇല്ലാതാക്കാൻ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. എന്താ? സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. സ്നേഹത്താൽ നിയന്ത്രിതമായ ജീവിതം നയിക്കുമ്പോൾ സകല ലംഘനങ്ങളെയും നിറയ്ക്കുവാൻ, ഓവർകം ചെയ്യുവാൻ നമുക്കിടയായിട്ട് തീരും. ജീവിതത്തിൽ വരുന്ന സകല പ്രതിസന്ധികളും മറ്റുള്ളവർ നമ്മോട് കാണിക്കുന്ന പകയും പിണക്കവും വാശിയും വൈരാഗ്യവും എല്ലാം ഉപേക്ഷിക്കുവാൻ നമ്മളിൽ വ്യാപരിക്കുന്ന സ്നേഹത്തിന് കഴിയും. ആ സ്നേഹം കൊണ്ട് മാത്രമേ നമുക്കിതിനെ കീഴടക്കുവാനായിട്ട് കഴിയുള്ളൂ. ലോകത്തെ കീഴടക്കുവാൻ മനുഷ്യന് കഴിയുന്നത് സ്നേഹം കൊണ്ട് മാത്രമാണ്. മറ്റൊരു ശക്തി കൊണ്ടും ആയുധം കൊണ്ട് പോലും ഒന്നിനെയും കീഴടക്കുവാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ടാണല്ലോ ക്രിസ്തു സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കിയ വ്യക്തിത്വമാണ്. യേശു ക്രിസ്തു ആയുധം കൊണ്ട് മനുഷ്യനെ സ്വീകരിച്ചവനല്ല, തൻ്റെ അനുയായികളെ ആയുധം കൊണ്ടല്ല സ്വീകരിച്ചത്. ആയുധം ഉറയിലിടുക എന്ന് പറഞ്ഞുകൊണ്ട് വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്ന് പഠിപ്പിച്ച കർത്താവിൻ്റെ മക്കളാണല്ലോ നാം ഓരോരുത്തരും. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ സ്നേഹമെന്ന ആയുധം എപ്പോഴും ഉണ്ടാകട്ടെ. അത് സകല ലംഘനങ്ങളെയും മൂടുന്നതാണ്. പകയും പിണക്കവും വാശിയും വൈരാഗ്യവും ഒക്കെ നമുക്ക് ഉപേക്ഷിക്കാം. പ്രത്യേകിച്ച് ഈ അന്ത്യകാലത്ത് എത്തി നിൽക്കുന്ന നമുക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പക, പിണക്കം, അസൂയ ഒക്കെ തിങ്ങി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും അനേക പ്രതിസന്ധികൾക്കും മാത്രമല്ല അനേക വഴക്കുകൾക്കും കാരണമായിട്ട് തീരും. എന്നാൽ നമുക്കതിനെ പാടെ ഉപേക്ഷിക്കാം, നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം, സ്നേഹത്തിൽ നമുക്ക് മുന്നേറാം. സ്നേഹവാനായ നമ്മുടെ ദൈവം നമ്മോട് കാണിച്ച സ്നേഹം കാൽവറിയിലെ ക്രൂശിൽ യേശു ക്രിസ്തുവിനെ തകർത്ത് കളഞ്ഞുകൊണ്ട് നമ്മെ സ്നേഹിച്ച ആ സ്നേഹം നമ്മളിൽ വ്യാപരിക്കട്ടെ. സകല ലംഘനങ്ങളെയും മൂടുന്ന ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ വർത്തിക്കട്ടെ. സർവേശ്വരൻ നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം
ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.